ಇಪ್ಪು ಸಾಮಂತಿ ಕದಂಬಂ ಮಲ್ಲಿ ಇರೋದು ಕಸ್ಮ ಹೂವೇನಿಂಗ್ಳಾ ಇರೋ ಬರೇ ಹಲೋ ಹ್ಯಾಪಿ ನ್ಯೂ ಇಯರ್ ಡಾರ್ಲಿಂಗ್. എനിക്ക് സിംഗപ്പൂരിൽ വന്ന് ലെറ്റർ ബാബുവിന് എന്റെ പേരിലാണ് ലെറ്റർ വന്നത്. ഓ ഇറ്റ്സ് ഓൾ റൈറ്റ് കം ഓൺ. ആ താങ്ക് യു താങ്ക് യു. രാജാപ്പു മല്ലിപ്പൂ സാമന്തി കഥം. ഹൃദയത കുറച്ച് കഴിഞ്ഞു പോവാ. സിനിമയ്ക്ക് പോ, നല്ല ഒന്നാന്തരം പടമാ. കമലക്കുഞ്ഞേ, ഇത് കമലക്കുഞ്ഞിന്റെ ആളാണോ? എനിക്കറിഞ്ഞൂടെ ഇയാളാ. പിന്നെന്തിനാ അയാള് കൈ കയറി പിടിച്ചത്? അത് അത് ഞാൻ ഇതിലെ പോയപ്പം ഹോട്ടലിലേക്ക് വരണോന്ന് വെച്ചെന്റെ കൈ കയറി പിടിച്ചു. അനാസം കാണിക്കണം. ഇവനെ ചുമ്മാ വിട്ടൂടാ കമലക്കുഞ്ഞ്. വരുത്. ലക്ഷ്മിപതിയുടെ പേര് കണ്ടതുകൊണ്ടാണ് ഈ ലെറ്റർ ഞാൻ സംശയിച്ചത്. കോളേജിൽ പഠിക്കുന്ന ഒരു കമലയ്ക്ക് അവളുടെ സഹോദരൻ സിംഗപ്പൂരിൽ നിന്ന് എഴുതിയ എഴുത്തല്ലേ ഇത്? അതെ. പ്രിയപ്പെട്ട അനിയത്തി, പരീക്ഷ അടുത്തു വരികയാണ്. ശരിയായി പഠിക്കണം. നമ്മുടെ എസ്റ്റേറ്റിന് $500,000 വില പറയും. വിൽക്കുന്നത് നല്ലതാണ്. ചില പ്രത്യേക ആയുധങ്ങൾ ധരിച്ച ഗറില്ലകൾ എസ്റ്റേറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. 21-ാം തീയതി വരുന്ന കപ്പലിൽ 3 ബണ്ടിലുകൾ അയക്കുന്നു. എല്ലാ വിവരവും മമ്മിയോട് പറയണം. അയക്കുന്നത് പതിവ് പോലെ നമ്മുടെ ആളുകൾക്ക് വിധിച്ചു കൊടുക്കണം. സസ്നേഹം സ്വന്തം ചേട്ടൻ. ലക്കി നമ്പർ 0340 1230 1234501045 0. എന്താണ് ഇതിന്റെ അർത്ഥം? ആറിതെല്ലാം പരിശോധിക്കാൻ വിദഗ്ധരാണല്ലോ. ഈ എഴുത്തിലെ ഓരോ വരിയും നോക്കി ഈ നമ്പറുകൾ കണ്ടുപിടിക്കാം. ആദ്യത്തെ വരി 0, അതായത് വാക്കുകളില്ല. 3, ചില പ്രത്യേക ആയുധങ്ങൾ. 4-ാം വരിയിൽ 1, 2, 3, 4, 5. 21-ാം തീയതി കപ്പലിൽ 3 ബണ്ടലുകൾ അയക്കുന്നുണ്ട്. 5-ാം വരിയിൽ 4, 5, 6. നമ്മുടെ ആളുകൾക്ക് ജീവിച്ച് കൊടുക്കണം. അതായത് $500,000, ചില പ്രത്യേക ആയുധങ്ങൾ, 21-ാം തീയതി കപ്പലിൽ 3 ബണ്ടിലുകൾ അയക്കുന്നുണ്ട്. നമ്മുടെ ആളുകൾക്ക് വീതിച്ചു കൊടുക്കണം. ഇതുപോലുള്ള കത്തുകൾ ഇതിനു മുമ്പ് പലപ്പോഴും എനിക്ക് കിട്ടും. അപ്പോൾ കള്ളക്കടത്തിന്റെ കോഡുകളാണിവ. സിംഗപ്പൂരിലുള്ള രവിയും കോളേജിൽ പഠിക്കുന്ന സഹോദരി കമലയും ഈ ബിസിനസ് നടത്തുന്നു. എന്താണ് പ്രവർത്തനം എന്ന് പറയണ്ടേ? ഏതായാലും ഇത് വെച്ചുകൊണ്ട് നമുക്ക് അന്വേഷണം നടത്തണം. അതിന്റെ ചില രേഖകൾ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ആരാണ്? കമ്മീഷണർ അദ്ദേഹമാണ്. ഉടനെ വട്ടക്കായൻ പോവാൻ ഉത്തരവാണ്. എന്തിന്? ഒരു ബോട്ട് കപ്പലിൽ നിന്ന് കുറച്ച് സാധനങ്ങളുമായി ഒളിച്ചു പുറപ്പെട്ടിട്ടുണ്ടെന്നും ഉടനെ അതിനെ പിടിക്കാൻ എല്ലാവർക്കും ഉത്തരവ് കൊടുത്തിട്ടുണ്ടെന്നുമാണ്. ഈ ലെറ്ററിൽ കണ്ടതുപോലെ അവരുടെ പ്രവൃത്തി ഒത്തുവന്നിരിക്കും.
ഇന്ന് തീയതിയും 20 ഏതായാലും നിങ്ങൾ ഉടനെ പുറപ്പെടണം. ഈ ലെറ്ററിന്റെ ഉടമസ്ഥനായിരിക്കും ഒരുപക്ഷെ അത് നടത്തുന്നത്. ശരി സർ, അവന്മാരെ തപ്പിയെടുത്തതിന് ശേഷം കോളേജിൽ പോയി കമലയെ പിടികൂടാം. കോൺസ്റ്റബിൾ ജി പരക്കമ്പറി. യെസ് സർ. വട്ടക്കായൽ ഒരു സാധനം കയറ്റി വരുന്ന കാറല്ലേ? അതെ, ഞാനാണ് ബോട്ടിൽ കൊണ്ടുവന്നത്. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വണ്ടി കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ. സോറി സർ, ഞങ്ങൾ ഫിലിം ഷൂട്ട് ചെയ്യാണ്. ഷൂട്ടിംഗോ? അതെ, വട്ടക്കായലിൽ നിന്ന് ബോട്ടിൽ സാധനങ്ങൾ സ്മഗ്ലിംഗ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു. ഇയാളാണ് ഞങ്ങളുടെ ബോട്ടിനെ. സോറി, എന്നാൽ സ്മഗ്ലിംഗ് പാർട്ടി അവിടെ തന്നെ കാണും. കോൺസോൾട്ട് വരും. നിങ്ങൾ സമർത്ഥൻ തന്നെ. ആ പോലീസിനെ കബളിപ്പിച്ച് സാധനങ്ങളെല്ലാം കടത്തിയല്ലോ. താങ്ക് യു മമ്മി, ആ ബോട്ട്മാൻ വളരെ സഹായിച്ചു. സാധനങ്ങളെല്ലാം ശരിക്കും $10,000, ലെറ്റർ ബോംബ്സ്, പിസ്റ്റൾസ്, റിവോൾവേഴ്സ് എല്ലാം ലിസ്റ്റിന് പ്രകാരമുണ്ട്. ഈ പണവും ആയുധങ്ങളും ഉപയോഗിച്ച് നാട്ടിൽ എന്തെല്ലാം കുഴപ്പവും അരാജകത്വവും ഉണ്ടാക്കാമോ, അതാണ് നമ്മുടെ വിജയം. കൂടിയാലോചനയ്ക്ക് ഇന്ന് നമ്മുടെ ആളുകളെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. നിൽക്കാൻ സാധ്യമല്ല, ഉടനെ പുറപ്പെടണം. അതെന്താ മമ്മി? എന്നെ സിംഗപ്പൂരിൽ വെച്ച് സംശയിച്ച് രവി എന്ന് പറഞ്ഞ ഒരു സിയേടി പിടിച്ചു. ഞാൻ സൂത്രത്തിൽ രക്ഷപ്പെട്ടു. ഓഹോ, ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ ഞാൻ ഏറ്റു. മിസ്സസ് രാജേശ്വരി സൈമൺ എന്ന പേരിൽ ടിക്കറ്റ് റിസർവ് ചെയ്യണോ അതോ? വേണ്ട, എന്റെ സ്വന്തം പേരറിയണ്ട, മിസ് ലത എന്ന് മതി. ബോട്ട്മാൻ, നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. പിന്നെ രാത്രി 11:30 ആ കുളക്കരയ്ക്കടുത്തുള്ള മണ്ഡപത്തിൽ വന്നാൽ മതി. ഒറ്റമ്മ അവിടെ കാണുമോ? അവിടെ ആൾ കാത്തു നിൽക്കും. ഈ കുറിപ്പ് കാണിച്ചാൽ മതി, നിങ്ങൾക്ക് പണം തരും. ഓ ശരി. മമ്മി അയച്ചാളല്ലേ? നിങ്ങൾക്കുള്ള പ്രസന്റ് ഇതിലുണ്ട്. ഇനി എപ്പോ വരണം? ഇനി വരേണ്ടി വരില്ല. ലെറ്റർ ബോംബിന്റെ പരീക്ഷണം വിജയിച്ചു. സാറ്, അവിടുത്തെ ജോലി വിട്ടോ അമ്മേ? ഇനിയുള്ള കാലം ഈ അമ്മച്ചോർ ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി അവൻ ജോലി രാജിവെച്ചു. നിങ്ങൾക്കറിയാമോ, അമ്മച്ചിന്റെ നിർബന്ധം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അമ്മയും പെങ്ങളുമെന്ന് പറഞ്ഞാൽ അവൻ ജീവന. ഈ വിവരത്തിന് കമലക്കുഞ്ഞിന് എഴുതണ്ടേ? കൊള്ളാം, രവി ആദ്യം അയ്യച്ചി അറിയിച്ചതിന് ശേഷമേ അമ്മയെ അറിയിക്കുള്ളൂ. ഏതായാലും വിവരം കാണിച്ച് നീയും കമലയ്ക്കൊരു കമ്പി കൊടുത്തേക്കും. ഞാൻ വിചാരിച്ചു കൊച്ചങ്ങനെ വല്ല മദാമയും കല്യാണം കഴിച്ചു അവളെ തന്നെ കൂടുമെന്ന്. അങ്ങനെ കൂടാൻ നോക്കുമോ? അമ്മയുടെ മോനല്ലേ, എല്ലാം അമ്മയുടെ യോഗം. രാജമ്മ, അവന്റെ അച്ഛനും ഞങ്ങളും ഒരുമിച്ച് സിംഗപ്പൂരിലായിരുന്നു. ഒരു വിമാനാപകടത്തിൽ രവിയുടെ അച്ഛൻ മരിച്ചുപോയി. അതോടെ ആ സ്ഥലമേ വിട്ട് ഞാൻ ഈ നാട്ടിൽ താമസമായത്. അതൊക്കെ കഴിഞ്ഞ കഥയാ മോളെ. സ്വത്തുക്കളും മറ്റു നോക്കാനായിരിക്കും രവി സാർ അവിടെ താമസിച്ചത്. സ്വത്തും വേണ്ട, ഒന്നും വേണ്ട, അവനിങ്ങ് പോണാ മതിയെന്ന് ഞാൻ അവന് 100 രൂപ എഴുതിയതാ. അതുകൊണ്ടാ അവർക്ക് വലിയ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് അങ്ങനെ വരുന്നത്. എടാ മാറവ, ഇന്ന് തന്നെ നമ്മൾ മദ്രാസിലോട്ട് പോകണം. 3 വർഷമായടാ എന്റെ മോനെ ഞാനൊന്ന് കണ്ടിട്ട് ഞാൻ തന്നെ പോയി അവരെ വിമാനത്തിൽ വിളിച്ചുകൊണ്ട് വരും. ഈ രാജ്യമേ, വീടൊക്കെ നല്ലപോലെ ഭദ്രമായി നോക്കിക്കൊള്ളാം കേട്ടോ.